ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു കിടിലിന് ഹെൽത്തി ഉപ്മാവാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ സൂപ്പർ സാബുദാന ഹെൽത്തി ഉപ്മ. നമ്മുടെ സാബുദാന റൈസ് ഉണ്ടല്ലോ, സാബുദാന അരി പായസത്തിലേക്ക് ഇടുന്നത്, അപ്പോൾ അത് വെച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്മാവ് എങ്ങനെയാണ് സിമ്പിളായിട്ട് അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്ത് നോക്കാമെന്ന് നമുക്ക് കാണാം. ഒരു ഗ്ലാസ് സാബുദാന അരി, സാബുദാന റൈസ് നമ്മൾ ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. നന്നായി കുതിർന്നാൽ മാത്രമേ ഉപ്മാവിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ 8 മണിക്കൂർ ശേഷം നമ്മളിതൊന്ന് വെള്ളമൊന്ന് ഊറ്റിക്കളഞ്ഞ ശേഷം നമ്മൾ ആ റൈസ് മാത്രം ഒന്ന് മാറ്റി വെച്ചേക്കാം. നമ്മൾ ഒരു പാനിൽ എണ്ണ വെളിച്ചെണ്ണയാണെങ്കിൽ നല്ലതായിരിക്കും. വെളിച്ചെണ്ണ വെച്ചാൽ അതിൻ്റെ സ്വാദ് കൂടെ കിട്ടും. അതിലൊഴിച്ച ശേഷം നമ്മൾ 1 സ്പൂൺ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ച ശേഷം അതിലേക്ക് 1 തണ്ട് കറിവേപ്പില, അത് കുനുകുനാന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊട്ടുന്ന കാണാൻ നല്ല രസമായിരിക്കുമല്ലോ, നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ഉള്ളി അരിഞ്ഞത്, ചെറുതായി അരിഞ്ഞത്, പിന്നെ 3-4 പച്ചമുളകും അതുകൂടെ വഴറ്റാം. എല്ലാം കൂടെ നന്നായി വഴറ്റിയ ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ സാബുദാന അരിയുണ്ടല്ലോ, അതങ്ങോട് ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കാം. അപ്പോൾ മാത്രമേ ആ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെ ടേസ്റ്റ് നമ്മുടെ ആ റൈസിലേക്ക്, ആ സാബുദാന അരിയിലേക്ക് കിട്ടുള്ളൂ. അതിനാ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് 1-5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് അടച്ചു വെക്കാം. ഇതാ നോക്കിയേ, നമ്മുടെ ഈ സാബുദാന റൈസ് നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വിട്ട് വരുന്നുണ്ട്. അതിനർത്ഥം ഇത് വെന്ത് വെന്ത് വരുന്നു എന്നാണ്. 5 മിനിറ്റിന് ശേഷമാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം നന്നായി ഇളകി വരുന്നുണ്ട് പാനിൽ നിന്ന്. അപ്പോൾ ഉപ്മാവ് ഏകദേശം റെഡിയായിരുന്നല്ല, നല്ലോണം തന്നെ റെഡി ആയിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സാബുദാന ഉപ്മാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ. ആ ദേവ്സ് കിച്ചൺ, താങ്ക് യു.